ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ഫ്രിഡ്ജിൻ്റെ ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ ഡ്രൈവർ ബോർഡാണ്. PCB മോഡൽ DA41 00814A എന്ന് പറയുന്ന മോഡൽ PCBയുടെ ഇവിടെയാണ് ഇത് കൊണ്ടുവന്ന ടെക്നീഷ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കംപ്രസർ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലിങ്കിങ് എറർ കോഡ് 1 time ബ്ലിങ്കിങ് എന്നാണ് പറഞ്ഞത്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഓൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇത് സാംസങ്ങിൻ്റെ ഇൻവെർട്ടർ ബോർഡ് ഓൺ പവർ ഓൺ ചെയ്യാനുള്ള IPM ഓൺ ചെയ്യാനുള്ള ഒരു മൊഡ്യൂളാണ്. നമ്മൾ ഔട്ട്പുട്ട് പവർ ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്ററാണിത്. ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്യട്ടെ. ആദ്യം നമ്മൾ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ടെസ്റ്ററിൻ്റെ UVW കണക്ഷനാണിത്. പിന്നെ പവർ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇതുവഴി നമ്മുടെ ഇത് IPM ഓൺ ചെയ്യാനുള്ള സിഗ്നൽ കണക്ട് ചെയ്തിട്ടുണ്ട്. PWM IPM കൺട്രോളർ നമുക്ക് ഒന്ന് പവർ കൊടുത്ത് നോക്കാം. പവർ കൊടുക്കുന്ന സമയത്ത് ഈ ലൈറ്റ് ഒരു പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് ഓഫ് ആവും. എന്നിട്ട് IPM കൺട്രോളർ ഓണായി നമ്മൾ സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് ഇത് സ്റ്റഡി ആയിട്ട് കത്തി നിൽക്കണം. സ്റ്റഡി ആയിട്ട് കത്തി നിന്നില്ലെന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ്. പവർ കൊടുക്കുന്ന സീരിയലാണ് കേട്ടോ. സീരിയലാണ് പവർ കൊടുക്കുന്നത്. എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ സ്വിച്ച് ഓൺ ചെയ്യാം. നമുക്കിതിൽ പവർ കൊടുത്ത് നോക്കാം. പവർ ഓൺ ചെയ്യുന്നു, സ്വിച്ച് ഓൺ ചെയ്യുന്നു. അത് ഓണായി ഓഫായി. ഓണായി ഓഫായപ്പോഴത്തേക്കും നമ്മുടെ ടെസ്റ്ററിലോ ഓൾറെഡി ഇങ്ങനെ LED കത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ കത്തി നിൽക്കാൻ പാടില്ല. ഇത് IPM ഓണും അല്ല. അപ്പോൾ IPM ഷോർട്ടായതുകൊണ്ടിട്ടാണ് ഈ 3 LED കത്തി നിൽക്കുന്നത്. നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ പവർ ഓൺ ചെയ്ത് ആയി സിഗ്നലിൻ്റെ അളവ് കിട്ടുന്നു. വൺ ടൈം ബ്ലിങ്കിങ്. സോ ഇതിനർത്ഥം ഈ IPM മൊഡ്യൂൾ ഷോർട്ടാണ്. അതുകൊണ്ടിട്ടാണ് ഈ 3 LED. നമുക്കിനി ആദ്യം ഈ IPM കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് മെയിൻ ഫിൽറ്റർ ക്യാപ്പിൻ്റെ പോസിറ്റീവ് സൈഡാണ്. ഇത് 3 UVW ആണ്. അപ്പോൾ ആ പോസിറ്റീവ് സൈഡിൽ നമ്മുടെ പ്രോബിൻ്റെ പോസിറ്റീവ് വെച്ച് ഡെഡ് ഷോട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ IPM ഷോട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺഫേം ആണ്.
ഈ ഐ പി എം നിങ്ങൾ ചേഞ്ച് ആക്കണം. ഇത് ഞാനിതൊന്ന് ഇളക്കാം. നമ്മൾ ഐ പി എം മൊഡ്യൂൾ ബോർഡിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഐ പി എം മൊഡ്യൂൾ ഇതാണ് ഷോർട്ടായി പോയത്. നമ്പർ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത് നമ്പർ ഐ ഐ ജി സി എം ഒ എം 04G60HA മോഡലാണ് ഈ ഐ ജി ബി ടി. നമുക്കിപ്പോൾ ഇവിടെ ഒരു ഐ ജി ബി ടി ഉണ്ട്, സെയിം മോഡൽ ഐ ജി ബി ടി. ഈ ഐ പി എം മൊഡ്യൂള് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് നോക്കാം. നമ്മൾ പുതിയ ഐ പി എം മൊഡ്യൂള് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ കണക്ക് എല്ലാ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി പവർ കൊടുത്തിട്ടുണ്ട്, പവർ ഓൺ ചെയ്യണം. ഓക്കെ, നേരത്തെ നമ്മുടെ ഈ 3 LED കത്തി നിൽക്കുമായിരുന്നു ഐ പി എം മൊഡ്യൂള് ഈ ടെസ്റ്ററിൽ. ഇപ്പോൾ ആ 3 LED കത്തുന്നില്ല. അപ്പോൾ നമുക്ക് കൺട്രോളർ ഓൺ ചെയ്യാം. കൺട്രോളർ സിഗ്നൽ കൊടുക്കുന്നു.